നമസ്കാരം. പി വി അൻവറിനെ തള്ളി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കി. അതിന് പിന്നാലെ അൻവറിന് നൽകിയ പിന്തുണയിൽ മാറ്റമില്ലെന്നും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ അന്വേഷണ വിധേയമായി മാറ്റണമെന്നും ആവശ്യപ്പെട്ട് സി പി എം നേതാവും കായംകുള എം എൽ എയുമായ യു പ്രതിഭ രംഗത്ത് വന്നിട്ടുണ്ട്. യു പ്രതിഭ പി വി അൻവറിൻ്റെ തുടക്ക സമയത്തെ ആ വെടിപൊട്ടിക്കൽ ആ വേളയിൽ തന്നെ പിന്തുണയുമായിട്ട് രംഗത്ത് വന്നതാണ്. ഇപ്പോൾ ഇതാ അൻവർ ഒരു പിന്മാറ്റമല്ല, പാർട്ടി പറഞ്ഞതനുസരിച്ച് ഇനിയും പരസ്യപ്രസ്താവന ഇല്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ വീണ്ടും യു പ്രതിഭ പിന്തുണയുമായിട്ട് എത്തുകയാണ്. കായംകുളം എം എൽ എ സി പി എമ്മിൽ ഏറ്റവും കൂടുതൽ വിഭാഗീയത നടക്കുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. കഴിഞ്ഞ തവണ 2021 യു പ്രതിഭയെ പരാജയപ്പെടുത്താനായിട്ട് സി പി എമ്മുകാരെ പലരും അവിടെ ശ്രമിച്ചു എന്ന് പ്രതിഭ പരാതിപ്പെട്ടതുമാണ്. അജിത് കുമാറിനെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ നേരത്തെയും പ്രതിഭ പിന്തുണ നൽകിയിരുന്നതാണ്. ഇപ്പോൾ പാർട്ടി അൻവറിനെ തള്ളിയിട്ടും പിന്തുണ മാറ്റേണ്ട ആവശ്യമില്ലെന്നാണ് പ്രതിഭ വ്യക്തമാക്കിയിരിക്കുന്നത്. അൻവറിനെ ഇപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് പ്രതിഭയുടെ മറുപടി ഇങ്ങനെയാണ്: പിന്തുണ അങ്ങനെ മാറ്റേണ്ട ഒന്നല്ലല്ലോ, ആജീവനാന്ത പിന്തുണയാണ് അൻവറിന് നൽകിയത്. ഈ വിഷയത്തിൽ അദ്ദേഹത്തെ ആദ്യം മുതൽ പിന്തുണയ്ക്കുന്നുണ്ട്. പിന്തുണ ഒരു നിമിഷത്തേക്ക് മാത്രമല്ല പ്രഖ്യാപിക്കുന്നത്, ശരിയായ കാര്യത്തിന് നൽകുന്ന പിന്തുണ ആജീവനാന്തമാണ്. അൻവറിൻ്റെ നിരീക്ഷണങ്ങൾ കൃത്യമാണ്. എൻ്റെ പിന്തുണ തേടുന്നയാളല്ല അദ്ദേഹം. ഒരു വ്യക്തി സർവീസിലിരിക്കുന്ന കാലത്ത് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. എ ഡി ജി പിയെ അന്വേഷണ വിധേയമായി മാറ്റി നിർത്തണം. അൻവറിൻ്റെ ധൈര്യത്തിന് പിന്തുണ നൽകേണ്ടതാണ്. പരാതികളുമായി പലയിടത്തും പോയപ്പോഴുണ്ടായ ദുരനുഭവങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. അതേ അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രതിഭ കൃത്യമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് നട്ടലിനുറപ്പോടുകൂടിയാണ് ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അൻവർ ഉന്നയിക്കുന്ന വിഷയമാണ് പരിശോധിക്കപ്പെടേണ്ടത്. അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം പ്രധാനപ്പെട്ടതാണ്. സത്യം പറഞ്ഞവരൊക്കെ ഒറ്റപ്പെട്ടിട്ടേയുള്ളൂ. യേശുക്രിസ്തുവും സോക്രട്ടീസുമെല്ലാം അങ്ങനെ ഒറ്റപ്പെട്ടവരാണ്. അൻവറിന് സി പി എമ്മിൽ ആരോടും പക തീർക്കേണ്ട കാര്യമില്ല. അൻവറിനെ ഒറ്റപ്പെടുത്തിയാൽ ഇനി ആരും ഇതുപോലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ ധൈര്യപ്പെടില്ല. അത്തരമൊരു അവസ്ഥ ഉണ്ടാകരുത്. ഇനിയുള്ളവരും സത്യം വിളിച്ചു പറയാൻ ധൈര്യത്തോട് മുന്നോട്ട് വരണം. പോലീസ് തലപ്പത്തുള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്. അനധികൃതമായി ആര് സ്വത്ത് സമ്പാദിച്ചാലും തെറ്റാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും എനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടില്ല. പ്രവാസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിക്കുമ്പോൾ വളരെ വേഗത്തിലാണ് ഇടപെടൽ നടത്തിയിട്ടുള്ളത്. എ ഡി ജി പി RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് ലഘുവായിട്ട് കാണാൻ പാടില്ല. സർവീസിലിരിക്കുമ്പോൾ പാലിക്കേണ്ട അച്ചടക്കമുണ്ട്. ഉദ്യോഗം വലിച്ചെറിഞ്ഞിട്ട് എന്തും പറയാം, പ്രവർത്തിക്കാം. സുരേഷ് ഗോപി സിനിമാ ഡയലോഗ് അടിക്കുന്നത് പോലെയല്ല ജീവിതം. ജനപ്രതിനിധികളായാലും സത്യസന്ധമായി മനുഷ്യർക്ക് വേണ്ടിയാണ് പണിയെടുക്കേണ്ടത് എന്നാണ് പ്രതിഭ അടിവരയിട്ട് പറയുന്നത്.